ഇടതുമുന്നണി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുക്കത്ത് പ്രതിഷേധ പ്രകടനവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം കത്തിക്കലും സംഘടിപ്പിച്ചു. സമരം CPIM തിരുവമ്പാടി ഏരിയ സെക്രട്ടറി വി കെ വിനോദ് ഉദ്ഘാടനം ചെയ്തു. മിസ്റ്റർ സംഗീഖാൻ ഇത് കേരളമാണ് എന്ന മുദ്രാവാക്യവുമായാണ് ഇടതുമുന്നണി നേതൃത്വത്തിൽ മുക്കത്ത് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഗവർണറുടെ കോലം കത്തിക്കുകയും ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കുന്നതിനും സെനറ്റിലേക്ക് സംഘപരിവാർ പ്രതിനിധികളെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി നിയമിക്കുന്നതിനും എതിരായ വിദ്യാർത്ഥി സമരങ്ങളെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിനെതിരെയാണ് LDF നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പരിപാടി CPIM ഏരിയ സെക്രട്ടറി VK വിനോദ് ഉദ്ഘാടനം ചെയ്തു. പണ്ഡിതന്മാർ കൈവശം വെക്കുന്ന വൈസ് ചാൻസലർ പദവിക്ക് മുകളിൽ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള ആളുകൾ കയറിയിരുന്ന് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്താണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി കാരണം. ബാങ്ക് ഹോൾഡർമാരും മിടുക്കന്മാരായ വിദ്യാർത്ഥികളെയുമാണ്, 12 വരുന്ന വിദ്യാർത്ഥികളെയാണ് ഈ സർവകലാശാല ലിസ്റ്റ് ഉണ്ടാക്കി ആർക്ക് നൽകിയിരിക്കുന്നത്? ഗവർണർക്ക് നൽകിയിരിക്കുന്നത്. ഗവർണർ ചെയ്തിരിക്കുന്നത് ഈ വൈസ് ചാൻസലറും യൂണിവേഴ്സിറ്റിയും നൽകിയിരിക്കുന്ന ലിസ്റ്റ് പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പകരം പുതിയ കുറെ പേരുകൾ ഗവർണർ നിശ്ചയിച്ചിരിക്കുകയാണ്. ആരൊക്കെയാണ് ആ പേരുകൾ? RSS കൊലയാളിയായി CPMകാരനെ വെട്ടിക്കൊന്നവന്റെ ഭാര്യ, 1. 2, ABVP യൂണിറ്റ് സെക്രട്ടറി, RSSന്റെ സംഘടനയിലെ അധ്യാപക സംഘടനയുടെ പ്രതിനിധി, ഇങ്ങനെ ടീച്ചർ പ്രതിനിധി, RSSന്റെ ടീച്ചർ യൂണിയൻ ഉണ്ട്, അതിൻ്റെ പ്രതിനിധി, പിന്നെയോ 2 MSFകാർ, 2 KSU കാർ, അങ്ങനെ 4, 8, 4, 12 പേരെ. CPI മണ്ഡലം സെക്രട്ടറി ഷാജികുമാർ അധ്യക്ഷനായി. LDF നേതാക്കളായ TK സ്വാമി, എളമന ഹരിത, സലാം വൈറ്റൂളി, ജോണി എടശ്ശേരി, KT ബിനു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.